ഹലോ ഗായ്സ്, എം ഫോർ മീഡിയ എൻ്റർടൈൻമെൻറ്റ് പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേപ്പാളിലാണ്. നേപ്പാളിലെ ഒരു വ്യത്യസ്തമായിട്ടൊരു സ്ഥലത്ത് നിന്നൊരു കാഴ്ചയാണ് നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മളൊരു ഗ്രാമപ്രദേശത്തിലോട്ട് നടന്നു പോകണം. വ്യത്യസ്തമായിട്ടുള്ളൊരു ഗ്രാമപ്രദേശമാണ് നേപ്പാളിൻ്റെ. അതിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആണെങ്കിൽ തന്നെ നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ നല്ല വെയിലുമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിലുണ്ട്. അതായത് ഇങ്ങോട്ട് വണ്ടി സർവീസ് ലോക്കൽ ബസ്സൊന്നുമില്ല. അപ്പോൾ ഒന്നൊന്നര കിലോമീറ്റർ നമ്മൾ നടന്നാണ് യാത്ര ചെയ്യുന്നത്. നടന്ന് ഏകദേശം ഗ്രാമത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സൈഡിലേക്ക് കാണാം, ഗ്രാമീണരല്ല തണുപ്പെന്നൊരു ആശ്വാസം കിട്ടാനായിട്ട് വെയിലത്ത് വന്ന് ഇരിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ തണുപ്പടിച്ചിട്ട് ചുണ്ടെല്ലാം പോയി, ചുണ്ടെല്ലാം പൊട്ടി, അതേപോലെ തന്നെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. രാത്രി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഏകദേശം -6, 7, 8, 9 പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉറക്കൊണ്ടിരിച്ച് നോക്കുന്ന സമയത്ത് നല്ല തണുപ്പാണ് റൂമിലായാലും. രാവിലെ കുട്ടികളെല്ലാം സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുക. ആ, നമ്മളെ ബിജുചേട്ടനും എൻ്റെ കൂടെ ഉണ്ട്. ബിജുചേട്ടൻ നേരെ നടന്നു പോകാൻ. ബിജുചേട്ടൻ എന്താണ് പറയാനുള്ളത്? തനി ഗ്രാമം നേപ്പാൾ വളരെ ഉള്ളോട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇങ്ങോട്ട് വണ്ടിയൊന്നും ഇല്ല, ഇങ്ങോട്ടില്ല. ഇങ്ങോട്ടൊന്നും ആരും എത്തിപ്പെടാൻ സാധ്യത കുറവാണ്. അങ്ങനത്തെ ഒരു ഏരിയയാണിത്. തണുപ്പ് ഞാൻ തണുപ്പ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ച വന്നിട്ട് ഇറങ്ങിയത്. ജാക്കറ്റിൽ ഇട്ട് ചെറിയാണല്ലേ. ഓക്കെ, പുള്ളി മനുഷ്യനൊന്നും അല്ല കേട്ടാ. ഈ തണുപ്പത്ത് ഇവിടെ ഒരൊറ്റ മനുഷ്യരല്ല ജാക്കറ്റ് ഇടാത്തത്. നമ്മൾ നേച്ചർ ആസ്വദിക്കുക, അതാണ് നമ്മൾ. എനിക്കാണെങ്കിൽ തണുപ്പടിച്ചിട്ട് സംസാരിക്കാൻ വയ്യ, അതിനിടയിൽ ജാക്കറ്റ് പോലും ഇടാതെ നാച്ചുറൽ ആസ്വദിക്കുന്നു. നമ്മൾ തണുപ്പെന്നൊരു ആശ്വാസം കിട്ടാനായിട്ട് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് കയറിയതാണ് കേട്ടോ. അവിടെ നോക്കി ഒരു കൊച്ചു കുട്ടിയാണ് നമുക്ക് ചായ ഇട്ട് റെഡിയാക്കി തരുന്നത്. നോക്കി, നമ്മളെ നാട്ടിലൊക്കെയാണെങ്കിൽ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കൊന്നും മിക്കുള്ളവർക്കും ഒന്നും അറിയത്തില്ല. ഇവിടെ ആ ഒരു കുട്ടിയാണ് ഈ ഒരു ഷോപ്പ് തന്നെ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നപ്പോൾ തന്നെ നമുക്ക് ചായ തന്നെ റെഡിയാക്കി നമ്മളെ മുന്നിൽ കൊണ്ട് തരികയാണ്. നമുക്ക് രണ്ടുപേർക്കും ചായ ഉണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുട്ടി മുഖം പൊത്തിപ്പിടിച്ചത്. അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ രണ്ട് മൂന്ന് പിള്ളേരുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ. അപ്പോൾ അവരുടെ ഒരു വീടിനടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് കൃഷിപ്പണിക്കാരെല്ലാം അവരുടെ പണിയായുധങ്ങളൊക്കെ കൊണ്ട് അവരെ ഒരു കൃഷിയിടങ്ങളിലേക്കൊക്കെ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വീടുകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ വീടുകളാണ് എല്ലാം. നമ്മളവിടുത്തെ പോലുള്ള ആഡംബര വീടുകളൊന്നും നമുക്ക് നേപ്പാളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കത്തില്ല. എല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ആയിരിക്കും അവരുടെ കൃഷിയിടങ്ങളും എല്ലാം കാണാം. അപ്പോൾ ഇതെന്താണ് കൃഷി എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് കൃഷിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരു പച്ച ഇലയുടെ ഒരു ഫുഡ് തരും അവര്. ആ ഫുഡാണ്, ആ അതിൻ്റെ ചെടിയാണ് തന്നെ നിൽക്കുന്നത്. നമ്മൾ ചീര പോലുള്ളൊരു എന്തോ ചെടിയാണ് കേട്ടോ കൃഷി ചെയ്തിരിക്കുന്നത്. ഫുള്ള് വെജിറ്റബിളിൻ്റെ കൃഷിയാണ്. ഇവരുടെ അന്നത്തെ ആഹാരം എന്ന് പറഞ്ഞതാണ് ഈ കാണുന്ന എലിയാണ്. നമ്മളെ നാട്ടിലൊക്കെ എലി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർ വേറെ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും തണ്ട അതിനെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ കല്ലിൽ വെച്ച് ചുട്ടെടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അവിടെ കരളെല്ലാം ഈ സൈഡിലിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെ നമുക്ക് എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് ഒരു ചട്ടിയിൽ എടുത്തൊഴിക്കുക. നെയ്യൊക്കെ തണുപ്പ് കൊണ്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തണ്ട ഇതിനകത്ത് ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാള കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സവാള ഒക്കെ ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, കഴിവത്തൊന്നും ഇല്ലെന്ന് തോന്നട്ടാ. ഇപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടതിന് ശേഷം നമുക്ക് തണ്ട അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരാം. നമ്മളവിടെയൊക്കെ കടുവാണ് ആദ്യം ഇടുന്നത്. ഇവിടെ കടുവല്ല, ഉലുവയാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തണ്ട ഉള്ളി, നമ്മുടെ വലിയ ഉള്ളി, വലിയ ഉള്ളി തണ്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇത് വാടി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് എലിയൊക്കെ പറക്കി ഇതിനകത്തേക്ക് ഇടാം. എന്തായാലും തണുപ്പുണ്ടാവും അതിൻ്റെ സൗണ്ടെല്ലാം പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതിനകത്ത് എലിയെല്ലാം വൃത്തിയാക്കി നമ്മൾ ഇതിനകത്തേക്ക് എടുത്തിടുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ എന്തവരായാലും എലി കുക്ക് ചെയ്യുന്നതാണ് നമുക്കിന്ന് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞത്.
എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടുത്ത് എന്താണ് ഇടുന്നത് നോക്കാം. ഇപ്പം മഞ്ഞളുടെ വെള്ളം ആ പാത്രം തന്നെ കഴുകി അതിനകത്ത് ശകലം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ജസ്റ്റ് വെന്ത് വരാനായിട്ടുള്ള വെള്ളം വേണമല്ലോ. അപ്പം അതിങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കാം. എന്താ പച്ചമുളക് ഇടുന്നണ്ടാ? പൊതുവേ നമ്മളെ ഇവിടുത്തെ കുക്കിംഗ് രീതിയൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇതാവണ്ട, കാരണം ഇവിടെ ഉള്ളവർ എല്ലാം കഴിക്കും, എല്ലാ ആഹാരം കഴിക്കും. നമ്മളാ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല എലിയെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിപ്പോൾ ഉപ്പാണ് ഇപ്പോൾ ഇട്ടത്. ഇവിടുത്തെ ഉപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കിട്ടുന്നതല്ല, ഫുള്ള് വലിയ കട്ട പീസാണ് ഉപ്പായിട്ട് വരുന്നത്. ഇതിനെ നമുക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വയ്ക്കാം. ഇപ്പോഴത്തേക്കത് റെഡിയായി വരും. ഇപ്പോൾ കുറച്ച് മസാലക്കൂട്ടുകളാണ് അതെല്ലാം പൊടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനകത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് വയ്ക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. കുറച്ച് നേരം ഉണ്ട്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എന്തായാലും അടുപ്പ് നിറക്കാം. ഇറക്കി വെച്ച് എൻ്റെ മോനെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി മണമാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് ഇപ്പം തന്നെ കൊതി വരികയാണ്. പുള്ളിക്കാരൻ വളരെ ആകാംക്ഷയോടെയാണ് അത് സെർവ് ചെയ്യുന്നത് തന്നെ. നോക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ കഴിക്കുകയാണ്. അപ്പോൾ അവർ കഴിക്കുന്ന ആ ഒരു വിഷയമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊന്നും ഇത് കഴിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ടുള്ള പരിപാടിയാണ്. മിക്കവാറും അവർ നമ്മൾക്കൂടെ കരുതിയാണെന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അവർ കഴിക്കട്ടെ. എൻ്റെ മോനെ, ഇതൊക്കെ കാണുമ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. നോക്കിയാൽ ഒരു ഇതും ഇല്ലാതെ അവർ കഴിക്കുകയാണ്. നമ്മളൊക്കെ നാട്ടിൽ നമ്മളത് കഴിച്ച് ശീലിക്കാത്തതുകൊണ്ടാണ് ഇവരിത് കൊച്ചിലേക്ക് കഴിച്ച് ശീലിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇതുമില്ല. എൻ്റെ അമ്മോ, ചിക്കൻ്റെ കാലൊക്കെ കടിച്ച് വലിക്കുന്ന പോലെയാണ് മാമൻ ഇലയെടുത്ത് വെച്ച് കടിച്ച് തിന്നുന്നത്. എൻ്റെ പൊന്നെ, ഇത് നോക്കിയത് ഇരിക്കുന്ന നോക്കി ഇതിൻ്റെ കണ്ണും പല്ലും എല്ലാം അതിൽ തന്നെ ഉണ്ട് കേട്ടാ. ഒരു വവ്വാലും അതും ഇതും എല്ലാം കഴിക്കുന്നതാണ്. തവള അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കഴിക്കുന്നുണ്ട്. അവർക്ക് ഇതൊന്നും വലിയൊരു പുത്തരിയല്ല. അപ്പോൾ കാണുന്നത് നമ്മൾ ആ ഒരു കാഴ്ച നിങ്ങൾക്കൂടെ കാണിക്കട്ടെ, നിങ്ങളൂടെ കാണട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നേപ്പാളിൻ്റെ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ്. ഇത്ര വലിയ വളരെ ചെറിയൊരു എപ്പിസോഡാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ ഫുള്ള്. നമുക്ക് ഈ നേപ്പാളിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് ഹിമാലയം കാണാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. വീടുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വീടുകളാണ്. ഒരുപാട് ഏരിയ ഒരു ആളിന് കാണും കൃഷിയായിട്ടും മറ്റായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് മറ്റൊരു എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ഓക്കെ, ബൈ.